ശ്രീ ശ്രീജിത്ത് പണിക്കർ, ചെമ്പോലത്തിട്ടൂരത്തിൻ്റെ കാര്യത്തിൽ ആധികാരികതയിൽ സംശയമുണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ, പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കാം എന്നാണ് ഹസ്കർ പറയുന്നത്. പക്ഷേ അവരുടെ വിഷയം ശബരിമലയുടെ അവകാശം ആർക്ക് എന്നതിലെ തർക്കം നിലനിൽക്കും എന്നതിലാണ്. അതാണ് ഹസ്കറിൻ്റെ വാദം. ഇക്കാര്യത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു തർക്ക വിഷയമാകേണ്ട കാര്യമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ ഇതിനേക്കാൾ കാലപ്പഴക്കം ആൾക്കാർ പറഞ്ഞിരുന്ന രാമജന്മഭൂമിയുടെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? അവിടെ ഉണ്ടായിരുന്നതും ഒരു അവകാശ തർക്കമാണ്. ഇവിടെ ആചാരം ആരുടെ പേരിലാണ്, അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ആരുടെ അധികാരമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രശ്നമാകുമ്പോൾ, രാമജന്മഭൂമിയിൽ ഉണ്ടായിരുന്നത് ആ വസ്തു ആരുടേതാണ് എന്ന രീതിയിലുള്ള ഒരു സിവിൽ സ്യൂട്ടായിരുന്നു. അതെങ്ങനെയാണ് കോടതി തീർപ്പ് കൽപ്പിച്ചത്? നമ്മുടെ നാട്ടിൽ ഏതൊരു സിവിൽ തർക്കത്തിലുമുള്ള ഒരു ഭൂമി തർക്കത്തിലുള്ളതുപോലെ ആ വസ്തുവിന്റെ ഏറ്റവും പഴയ ആധാരം ആരാണ് കൊണ്ടുവരുന്നത്? ഇവിടെ ആധാരം കൊണ്ടുവരാനായിട്ട് ആരെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ ഉള്ള ആധാരം ആരുടെ കയ്യിലാണ് എന്ന് പരിശോധിക്കുക. അതിനുള്ള രേഖകൾ എന്തായാലും ഉണ്ടാകും. ഇനി ചരിത്രപരമായിട്ട് അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ഉപയോഗിച്ചതുപോലെ ചരിത്രപരമായിട്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചരിത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതിൽ ആരും തന്നെ പറയുന്നില്ല അതൊരു ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന്. ഇത് പിന്നീട് വന്നിരുന്ന, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസും മറ്റു പല ആൾക്കാരും കൊണ്ടുവന്നിരുന്ന പല തിയറികളുടെ ഭാഗം മാത്രമാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള കാര്യവും ഉണ്ടായിരുന്നില്ല. ഈ ലോകത്ത് എവിടെയൊക്കെ ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങളുണ്ടോ അവിടെയെല്ലാം സ്വീകരിച്ചിരിക്കുന്ന ആചാരങ്ങൾക്കെല്ലാം തന്നെ ഒരു ഏക സ്വഭാവമുണ്ട്. അപ്പൊ ഇവിടെയും ഉണ്ടായിരുന്ന ക്ഷേത്രം അങ്ങനെ തന്നെ ആയിരുന്നുവെങ്കിൽ അതേ ആചാരങ്ങളും അതേ ജപമുറകളും തന്നെ ഇവിടെയും മതിയായിരുന്നു. അപ്പൊ ഇവിടെ സംഘം ശരണം ഗച്ഛാമി എന്നാണ് പറയുന്നതെങ്കിൽ അതിനെ ഇവിടെ സ്വാമി ശരണം അയ്യപ്പ ശരണം എന്ന് മാറ്റിയതാണ് എന്ന് നിങ്ങൾ ആരോപിക്കേണ്ടുന്ന ഒരു സാധ്യത പോലും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഈ ലോകത്ത് എങ്ങും തന്നെ മാറിയിട്ടില്ല എങ്കിൽ അത് ശബരിമലയിലെ ഒരു ക്ഷേത്രത്തിൽ മാത്രം എങ്ങനെയാണ് മാറുക? അപ്പൊ ഇത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചരിത്രത്തിൽ നമ്മൾ എത്ര പിന്നോട്ട് പോയി കഴിഞ്ഞാലും ഈ ഒരു വാദത്തിന് യാതൊരു വിധത്തിലുള്ള നിലനിൽപ്പുമില്ല എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് അത് ചരിത്രപരമായിട്ടോ അല്ലെങ്കിൽ രേഖകളുടെ അടിസ്ഥാനത്തിലോ പരിശോധിക്കാവുന്നതാണ്. ഇനി ശ്രീ ഹസ്കർ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം അത് ശരിയാണ്. കാരണം ഹിന്ദു സമൂഹം ഏത് കാലത്താണ് ഒറ്റയ്ക്ക് നിന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അത് ഒരു ഏകരൂപം ഈ സമൂഹത്തിനില്ല എന്നുള്ളത് ശരിയാണ്. അത് തന്നെയാണ് പൊളിറ്റിക്കലി ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദോഷവും. നമ്മളത് കാണുന്നുമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ പറയുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഇവിടെയുള്ള ഹിന്ദു സമാജമാണ്. അതിനൊരു ഏകശിലാരൂപം ഇല്ല. അത്തരത്തിലുള്ള കല്ലെ പിളർക്കുന്ന കൽപ്പനകൾ വരുന്ന ഒരു എൻഡിറ്റി അത് പറയുന്നതിന് ആൾക്കാരില്ല. അല്ലെങ്കിൽ അവർക്ക് എല്ലാം തന്നെ യാതൊരു വിധത്തിലുള്ള നിബന്ധനകളോടും കൂടി നടപ്പാക്കേണ്ടതല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അവരുടെ ജീവിതത്തിലുള്ളൂ. കൃത്യമായിട്ട് പോകുന്നതിന് സൺഡേ സ്കൂൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളതുപോലെ ഹിന്ദുക്കൾക്കില്ല. വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോയിട്ടുള്ള നമസ്കാരം എന്ന് പറയുന്നത് പോലെ ഹിന്ദുക്കൾക്കില്ല. ഇവിടെ അമ്പലത്തിൽ പോയാൽ പോയി, പോയില്ലെങ്കിൽ പോയില്ല, അത്ര മാത്രമേ ഉള്ളൂ. ആരും ചോദിക്കാൻ പോലുമില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഏക സ്വഭാവമുള്ള ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രമാണ് ശബരിമല. മറ്റൊരു ക്ഷേത്രത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ മറ്റ് ഒരു ആരാധനാലയത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഏക സ്വരൂപം അതുള്ള, അത് എല്ലാ കാര്യങ്ങളിലും ആചാരങ്ങളിലായിക്കോട്ടെ അവിടെയുള്ള ദർശന രീതികളിലായിക്കോട്ടെ എല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു ഏക സ്വരൂപം ഏക സ്വഭാവമുള്ള ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ്. അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഈ വരേണ്യ വർഗക്കാരൻ അല്ലെങ്കിൽ സോ കോൾഡ് സവർണനും അവർണനും തമ്മിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ല. വ്രതമെടുത്ത് മാലയിടുന്ന നാൾ മുതൽ ആളിനെ വിളിക്കുന്നത് അയ്യപ്പന്റെ പേരാണ്, അയ്യപ്പ എന്നാണ് വിളിക്കുന്നത്. മാലയിടുന്ന എല്ലാവരും അയ്യപ്പനാണ്. അങ്ങനെയുള്ള ഒരു സങ്കല്പം ഈ ലോകത്ത് എവിടെയാണുള്ളത്? നിങ്ങൾ ഏത് ഭഗവാനെ സ്തുതിക്കുന്നോ, ഏത് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കഠിന വ്രതം എടുക്കുന്നത്, ആ ഭഗവാന്റെ നാമം നിങ്ങൾക്ക് തന്നെ വന്നു ചേരുന്ന വേറെ ഏത് വിശ്വാസമാണ് ഈ ലോകത്തിലുള്ളത്? അപ്പൊ ആ സമയത്ത് നമ്മളിവിടെ ആ പുലയനും പറയനും ഞങ്ങൾ അയ്യപ്പ എന്ന് വിളിക്കില്ല, ഞങ്ങൾ വരേണ്യ വർഗക്കാർ മാത്രമാണ് അയ്യപ്പൻ എന്നാരും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇത് നാമജപത്തിലാണെങ്കിലും അവരവിടെ പോയതിനു ശേഷം പോലും ഈ വരേണ്യ വർഗത്തിലുള്ള ആൾക്കാർ, നോക്കൂ, ഹിന്ദു സമൂഹത്തിലെ വരേണ്യ വർഗത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് തത്വമസി, അല്ലാത്ത ആൾക്കാർക്കൊന്നും തത്വമസി ഇല്ല, അല്ലെങ്കിൽ ചെറിയ കുറഞ്ഞ തത്വമസി മാത്രമാണ് നിങ്ങൾക്ക് എന്നൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. അവിടെ വരുന്നവൻ ആരോ, അവൻ ഹിന്ദു സമാജത്തിലുള്ള വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവനായാലും അത് ഇസ്ലാമിൽ നിന്നുള്ളവനായാലും ക്രിസ്ത്യാനി ആയാലും സിഖുകാരനായാലും ആരായാലും നീ ആരെ കാണാൻ വന്നോ ആ ദൈവചൈതന്യം നിന്നിലാണ് എന്ന് പറയുമ്പോൾ അത് ഏകരൂപത്തിൽ കാണുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിനെ നമ്മുടേത് തന്നെയായിട്ട് ആർജിച്ച് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്ദേശമുള്ള ക്ഷേത്രമാണ്. അത് തന്നെയാണ് ശബരിമല ക്ഷേത്രത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും. അത്തരത്തിലുള്ള ചില കാര്യങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗൂഢശ്രമം ഉണ്ടായിട്ടുണ്ട്. ആ ഗൂഢശ്രമം ഉണ്ടായിരിക്കുന്നത് ഏകമാത്രമായിട്ട് ഒരു തവണ ഒരു വൺ ഓഫ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുന്ന ഇൻസിഡന്റുകളല്ല.
ഇപ്പോ രാഷ്ട്രീയമായി പോലും സംസാരിച്ചാൽ പോലും നമുക്കറിയാമല്ലോ സഭാ തർക്ക വിഷയമുണ്ടായപ്പോ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള ഡയറക്റ്റീവ് ഓർഡർ സംസ്ഥാന സർക്കാരിന് ബൈൻഡിംഗ് ആയിട്ടുള്ള ഓർഡർ വരുമ്പോ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്ന് ഓർക്കണം. ആ സമയത്ത് സംസ്ഥാന സർക്കാർ ശരിയായ അർത്ഥത്തിൽ, ഞാൻ അതിനെ എൻഡോഴ്സ് ചെയ്യുന്നു, ഇവിടെ യാക്കോബായ വിഭാഗവും ഓർത്തഡോക്സ് വിഭാഗവും തമ്മിലുള്ള തർക്കത്തിനെ സമവായത്തിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു ഇല്ലേ? എന്നാൽ നേരെ മറിച്ച് ശബരിമലയിൽ വന്നപ്പോഴോ, ശബരിമലയിൽ ലീഗലായിട്ട് ആൾക്കാർക്ക് ആ വെർഡിക്റ്റിനെ ചലഞ്ച് ചെയ്യാനുള്ള റിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ബാധകമായിരിക്കുന്ന സമയത്തെങ്കിലും ചുരുങ്ങിയത് ഇത് നടപ്പാക്കുന്നില്ല എന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നില്ല. സർക്കാരിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ആ സമയം വരെ നമ്മൾ വിശ്വസിച്ചിരുന്ന ദേവസ്വം ബോർഡിന് റിവ്യൂ കൊടുക്കാൻ പോലും സർക്കാർ അനുവദിച്ചില്ല. അവിടെ ചെന്നതിന് ശേഷം ഭക്തരായിട്ടുള്ള ആൾക്കാർ കൊടുത്തിരിക്കുന്ന റിവ്യൂ പെറ്റീഷനെ എതിർക്കാൻ വേണ്ടി ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ വക്കീലന്മാർ എണീറ്റ് നിന്നിട്ട് ഇത് അനുവദിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെന്തുകൊണ്ടാണ്? ശ്രീ ഹസ്കർ ഇവിടെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു സംഘടിത സ്വഭാവം ഈ ഒരു വിഭാഗത്തിനില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ എന്നിട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് പോയതോ റിവ്യൂവിന് പോയിരിക്കുന്നതോ എല്ലാം തന്നെ ഈ പറയുന്ന ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാർ മാത്രമാണോ? അല്ല. കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുവികാരമാണ്. അവിടെയുള്ള എല്ലാ ആചാരങ്ങളും മനുഷ്യനെ ഒന്നായി കാണിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ്. അത് ഹിന്ദു വിഭാഗത്തിലുള്ള വിവിധ സമാജങ്ങൾ എന്നുള്ളത് മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങൾക്കും. എനിക്ക് പരിചയമുള്ള മറ്റു മതങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കളുണ്ട്, അവിടെ പോകുന്നവരുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്, അതായത് ശബരിമല എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അതിന്റെ മൂപ്പിളമ തർക്കമോ അതിന്റെ അവകാശങ്ങൾ ആരുടേതാണ് എന്നുള്ള ഒരു തർക്കമോ ഇവിടെ വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അവിടെയാണ് സുബീഷ് പ്രധാനം, ആ വാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വ്യാജമായിട്ടുള്ള തെളിവുകൾ ഇവിടെ വന്നാൽ അത് നിങ്ങൾക്ക് നൽകുന്ന മൈലേജ് എന്ന് പറയുന്നത് ചെറുതല്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിരിക്കാമെന്ന് സ്വാഭാവികമായിട്ടും വിശ്വാസ സമൂഹത്തിലുള്ള ആൾക്കാർ ചിന്തിക്കും. അതുകൊണ്ട് അത് നടന്നിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനാധിപത്യ സർക്കാരിനുണ്ട്. കാരണം ആ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത് കേവലം അവിശ്വാസികളുടെ വോട്ട് മാത്രം മേടിച്ചിട്ടല്ല, ഇവിടുത്തെ വിശ്വാസ സമൂഹത്തെ കൂടി പ്രതിനിധീകരിക്കുന്നത് ഈ സർക്കാർ മാത്രമാണ്, അവർക്കായിട്ട് മറ്റൊരു സർക്കാരില്ല എന്നതുകൂടി ഓർക്കണം. യെസ്, അതുകൊണ്ടാണ് ഇത് സംസ്ഥാന ഭരണകൂടത്തിന്റെ ഗൗരവമുള്ള ഉത്തരവാദിത്തമായി മാറുന്നതും. ഏകരൂപ ഘടനയുടെ ആധാരശിലയായതുകൊണ്ടാണോ ശബരിമലയെ തകർക്കാനുള്ള അജണ്ട രൂപപ്പെടുന്നത്? അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഈ ചെമ്പോല തിട്ടൂരത്തെയും കാണേണ്ടത്?